പഴുത്ത മാങ്ങ അധികമായിട്ട് വീണ് കിട്ടുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ജാമാക്കി ഉണ്ടാക്കി വയ്ക്കാം. എടുത്ത് നന്നായി തൊലി കളഞ്ഞ് ഇതുപോലെ കണ്ടോ, അത് കുറേ കഴിഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ക്ലീനാക്കി മിക്സിയിലിട്ടിട്ട് നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളമായാൽ ലാസ്റ്റ് വറ്റിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നന്നായി പഴുത്ത മാങ്ങയായ കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അടികട്ടിയുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്താൽ അതിലേക്ക് സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ മാങ്ങയുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാൻ. സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ പഞ്ചസാരയുടെ ഇരട്ടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. ഇതിൽ ഞാൻ ഒരു ഏലക്കായ ഇടുന്നുണ്ട്. ഏലക്കായ അല്ലെങ്കിൽ പട്ട ഒരു കഷ്ണം ഇടുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് ചെറുതായി ഒന്ന് വറ്റണം. ഇത് ഞാൻ മിയാസ് കിച്ചൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് കേട്ടോ. ഞാൻ പല മാംഗോ ജാം റെസിപ്പി ചെയ്തതെങ്കിലും മിയാസ് കിച്ചനിലത്തെ റെസിപ്പിയാണ് എനിക്ക് സക്സസ്സായി വന്നിട്ടുള്ളത്. ഇത് നന്നായി അലിഞ്ഞ് ഒന്ന് തിളച്ച് ചെറുതായി വറ്റി വരുമ്പോൾ വറ്റി വരിക. പക്ഷേ ഒരു നൂൽപ്പരിവും അങ്ങനൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ച് വറ്റിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ ഒരു വഴുവഴുപ്പ് പോലെ ആയാൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പിടുന്നുണ്ട്. പഞ്ചസാര അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വഴുവഴുപ്പുള്ള അതുവരെ ആയിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്തിട്ട് ഈ ഏലക്കായ എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ച് വച്ചിരിക്കുന്ന മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരണം. ലാസ്റ്റ് നമുക്ക് ഒരു ഇറക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞതിലൊഴിച്ച് അതും ചേർക്കാം. പിന്നെ ഇത് നന്നായി വറ്റി വരുമ്പോൾ നന്നായി പൊട്ടി തെറിക്കും കയ്യിലേക്കൊക്കെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇഡ്ലി ചെമ്പിൻ്റെ മൂടിയെടുത്ത് ഇതുപോലെ ഞാൻ അടച്ചു വയ്ക്കും. അപ്പോൾ പിന്നെ സ്റ്റൗവിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ വൃത്തിയേടാവില്ല, കയ്യിലേക്ക് ഇങ്ങനെ പൊട്ടി തെറിക്കില്ല. എന്നിട്ട് ഇടയ്ക്കെടുത്ത് തുറന്നിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഈ ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് ഇതിങ്ങനെ വറ്റിച്ച് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് അടിയിൽ പിടിക്കുകയേ ചെയ്യരുത്. നന്നായി തിളച്ചിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ, അതിങ്ങനെ വറ്റി വറ്റി വരും. ഇത് എപ്പോഴാണിത് പാകമാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റായി വന്ന് നിൽക്കണ പോലെ തോന്നും. പിന്നെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയല്ലേ ഇവരുന്ന്, അല്ലെങ്കിൽ ഇനി ഒഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ സെപ്പറേറ്റായിട്ട് കട്ടി കട്ടിയായിട്ട് വീഴും. അപ്പോഴാണത് ഇതിൻ്റെ ഭാഗമായി മനസ്സിലാവുക, ജാമിൻ്റെ ഭാഗമായി എന്നുള്ളത്. നന്നായി വറ്റി വരുന്നുണ്ട്. നല്ല പൊള്ളകളായിട്ട് വരുമ്പോൾ പെട്ടെന്ന് കൈമ തെറിക്കും, നല്ല പൊള്ളലുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ കുറച്ചൊന്ന് ഈ രീതിയിൽ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കും. ഒരു അര മുറി ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും നമുക്ക് അതിലേക്ക് ഒഴിക്കണം കേട്ടോ. ജാമ് കുറേ നാൾ കേടുകൂടാതിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ജാമിലിടുന്ന സ്പൂൺ നന്നായി ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം തന്നെ ഉള്ള സ്പൂൺ എടുക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ. വെള്ളം തന്നെ ഉള്ള സ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ ജാമ് പെട്ടെന്ന് കേടാവും. ചെറുനാരങ്ങ നീര് ഇതിലൊഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാൻ എടുക്കണം. പെട്ട
പെട്ടെന്ന് അടി പിടിക്കരുത്, നമ്മളത് മൂടി വെച്ച് പോകണ കാരണം. എന്തായാലും ശ്രദ്ധിക്കണം അത്. ഇതുപോലെ ചില്ല് കുപ്പികളിലാക്കി സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം.